हेलो फ्रेंड्स, वेलकम टू मिनी स्टेज वर्ड्स। ഇന്നിപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ ഫെസ്റ്റിവൽസിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷാണ്. അത് അവർ ലഞ്ചിന് വേണ്ടിയോ ഡിന്നറിന് വേണ്ടിയോ പിന്നെ പൂജയ്ക്ക് വേണ്ടിയും ഒക്കെ എടുക്കുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ പേരാണ് പുരൺപോളിയും അംടിയും. അംടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരൺപോളിയുടെ കൂടെ കഴിക്കാനുള്ള കറിയാണ്. എന്നിട്ട് പുരൺപോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കടല വേവിച്ച് ശർക്കരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയാക്കിയിട്ട് കുഴിക്കട്ട ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ പോലെ അതിനെ പരത്തിയെടുക്കുക ചെയ്യുക. അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. കോംപ്ലിക്കേഷൻ ഒന്നുമല്ല, എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത്, ഇത് ആക്ച്വലി കടലപ്പരിപ്പ് വേവിച്ച് എടുത്തതാണ്. ഞാൻ 2 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഫൈൻ പേസ്റ്റായി മാറണം. അപ്പം ഞാൻ അധികം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചതാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ തന്നെ വേവിച്ച വെള്ളം. ഇതിപ്പം കുറച്ചേ ഉള്ളൂ, കറി ഉണ്ടാക്കാനാകുമ്പോൾ നമുക്ക് കുറച്ചധികം വേണം. അതിന് ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് പിന്നെ അതിനകത്ത് ഒഴിക്കും. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത് മല്ലിയില, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ഇത്രയും മാത്രം മതി. 1.5 സ്പൂൺ തേങ്ങ, എന്നിട്ട് 1 വലിയ ഉള്ളി, ഇതെല്ലാം കൂടെ വറുത്ത് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സ് കാണിക്കുന്നത്. അത് ഞാനിവിടെ ഓൾറെഡി ചിൻചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കതെല്ലാം ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ആദ്യം ഉള്ളിയിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി കൂടെ ചേർക്കുക. എല്ലാം നല്ലൊരു എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ കളറിലാണ്. ഇതൊന്ന് വഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് 1.5 സ്പൂൺ തേങ്ങയും കൂടി ഇടാം. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. എന്നിട്ട് പിന്നെ നമുക്കിതിനെ മിക്സറിനകത്തിട്ടിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഉള്ള മസാലാസൊക്കെ ഇടുന്നത്. കണ്ടോ, ഒരു കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമുക്കിതിനെ കുറച്ചും കൂടി ഒന്നായിട്ട്, ഇത് മൂത്ത് കഴിയുമ്പം എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വരും. കണ്ടോ, ഏകദേശം മൂക്കാറായിട്ടുണ്ട്. നമ്മൾ വറുത്ത അത്രയും എണ്ണ തന്നെ നമുക്ക് ബാക്കി കിട്ടും ഇതിനകത്ത്. കണ്ടോ, ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ നിർത്താം. ഇത് കൂരി എടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തണക്കും. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ മിക്സറിനകത്തിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല, ഞാൻ 2 കപ്പ് കടലയെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പൂരണം ഉണ്ടാക്കാനായിട്ട്. അതിനകത്തുനിന്ന് ഞാനൊരു 2-3 സ്പൂൺ എടുത്തതാണ്. ഈ കറിക്കകത്ത് നമുക്കിതിനെ അരച്ചൊഴിക്കണം. നമുക്കിതിനകത്ത് തന്നെ ഒഴിച്ചിട്ട്, സാധാരണ നമ്മൾ കടകളിലെ പൊട്ടിക്കാറ്, പക്ഷെ അവർ ഇതിനകത്ത് ജീരകം ഇട്ടിട്ടാണ് തളിക്കാറ്. അപ്പം നമുക്കിതിനകത്ത് ജീരകം ഇടാം. നമുക്കതിനകത്ത് ജീരകം ഇട്ട് കൊടുക്കാം, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇതൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ അരപ്പെടുത്തത് അതിനകത്ത് ഒഴിക്കണം. ഇതൊന്ന് മൂത്തിട്ട് വേണം. ഇനി നമുക്കിതിനകത്ത് മല്ലിയിലയും കൂടി ഇടാം. ഇനി നമ്മളുടെ അരപ്പൊഴിക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് പറ്റണം, അത് എങ്കിലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ അതിനകത്തിട്ട് തിളപ്പിച്ച് ഇളക്കി നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ കാണാം. ഈ നേരത്താണ് നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യുന്നത്. അധികമൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, അത്രയേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇടുക, മുളക് എത്ര വേണമെന്നുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, എന്നിട്ട് മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാൻ ഈ 1 സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ആ പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചക്കുത്തൊന്ന് മാറുന്നവരെ
ചട്നിയാണ് നമ്മളിതിനകത്ത് കടലപ്പരിപ്പ് വേവിച്ച് വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ്, പാത്രം ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനെ കട്ടിയാക്കാനായിട്ട് കുറച്ച് കടലപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ കൂടെ അരച്ചതിനകത്ത് ഒഴിക്കും. ഇത്രയും ചെറിയ രണ്ട് കഷ്ണം പുളിയും കൂടി ഇടാം അതിനകത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയും കൂടി ഇടാം. പക്ഷെ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ശർക്കര അതിനകത്ത് ഇടും. കരിവേപ്പില, എന്നിട്ട് മല്ലിയിലയും കൂടി ഇടും. മല്ലിയില പിന്നെ ലാസ്റ്റിൽ വേറെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ഞാൻ അരച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു കഷണം ശർക്കരയും കൂടെ ഇടാം. അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുരൺപുളിയുടെ അമ്മട്ടി, അതായത് പുരൺപുളിയുടെ കറി റെഡിയാണ്. ഇത് 2 കപ്പ് കടലപ്പരിപ്പാണ്. ഇതിനെ എക്സസ് ആയിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അതിനകത്താണ് നമ്മൾ അമ്മട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിനെ നമ്മൾ ഇനി ചൂടാക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് നെയ്യ് ഇടും, പിന്നെ ഒരു തരി ഉപ്പിടും. എന്നിട്ട് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ ഏലക്കാപ്പൊടി, ജാതിപ്പൊടി, എന്നിട്ട് ചുക്കുപൊടി, ഇത് 3 കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ജാതിക്കാപ്പൊടി ആക്ച്വലി മെയിൻ ജാതിക്കാപ്പൊടിയാണ് അതിനകത്ത്. അപ്പം അത് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടി ഇട്ടാലും മതി. ജാതിക്കാപ്പൊടി ഇട്ടാൽ നല്ലതായിട്ട് ടേസ്റ്റ് വരും. അപ്പം നമുക്ക് ഇനി അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്ക്കകത്താണ് കടലയും കൂടി ഇട്ട് ശർക്കരയും കൂടി ഇട്ടിട്ട് പിന്നെ കംപ്ലീറ്റ് വെള്ളം ഇതിനകത്തെ വലിച്ചിട്ടുണ്ട്. നെയ്യ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്തായി കിട്ടാനും പിന്നെ പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടി. ഇത് 2 കപ്പുണ്ട്. ഇന്നത്തെ വെള്ളം വെച്ചി എടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് എടുക്കും, അത്രയേ ഉള്ളൂ. 2 കപ്പ് കടലയ്ക്ക് 1 1/4 കപ്പ് ശർക്കര എടുത്താൽ മതി. പിന്നെ മധുരം ഇഷ്ടമുള്ളവർ 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനി ഇളക്കി 1 തരി ഉപ്പും കൂടി ഇതിനകത്തിടണം, കാരണം കടല വേവിച്ചപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ഇട്ടുമ്പോൾ മധുരത്തിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇത് ജാതിക്കയും ഏലക്കായും ചുക്കുൻ്റെ പൊടിയാണ്, 3 കൂടെ മിക്സറിനകത്തിട്ട് പൊടിച്ചിട്ട് ഇതിനകത്ത് ഇടുക. ഇതൊക്കെ ഇപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 3 കൂടി ഇട്ട് കഴിയുമ്പോൾ അറിയാം, നമ്മൾ പായസത്തിനകത്തൊക്കെ ഇടുമ്പം നല്ല ഫ്ലേവറല്ലേ. പായസത്തിനകത്ത് ജാതിക്ക ഇടത്തില്ല, ചുക്കുമേലക്കായും ഇടും. പക്ഷെ ഇതിനകത്ത് ജാതിക്ക ഇടുന്നുണ്ട്. ഇനി ഇത് ഇളക്കി നന്നായിട്ട് ഇതിൻ്റെ ഫുൾ എന്താ പറയുക പരിപ്പ് എല്ലാം ഉടഞ്ഞ് നല്ലൊരു ബോളാക്കി മാറ്റണം ഇതിൻ്റെ. എങ്കിലും നമ്മൾ ചപ്പാത്തിക്കകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും നമുക്ക് പരത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ പരത്താൻ പറ്റത്തില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് ഇതിനെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ശർക്കരയും നെയ്യും പിന്നെ ജാതിക്കാപ്പൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് കുറേ തരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇളക്കി ഇളക്കി അതിൻ്റെ തരിയൊക്കെ പോയി കിട്ടി. ഇനിയും കുറേ കൂടെ വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഇനി 1-10 മിനിറ്റും കൂടി ഇളക്കി കഴിയുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പുരൺപൊളി ഉണ്ടാക്കാം. ഇത് നമ്മളുടെ ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയും ഉണ്ട്. ഇപ്പം ഞാനിതൊരു 2 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ചിലർ മൈദ കൊണ്ട് മാത്രം ഉണ്ടാക്കും, ചിലർ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കും. പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പരത്താനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണത്താലാണ് അതിനകത്ത് മൈദയും ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച്
നെയ്യോ എണ്ണയും കൂടെ ഒഴിക്കാം. ഞാനിപ്പോൾ അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ അതിനകത്ത് ഫില്ലിങ് ഞാൻ കുറച്ച് നേരം അതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് വേണം ചപ്പാത്തി മാവിനകത്ത് വെച്ചിട്ട് പരത്തിയെടുക്കാനായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം, കൂടുതലെടുക്കാം, കുറവെടുക്കാം. കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പെതുക്കെ പെതുക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കുഴപ്പം വരത്തില്ല, നിങ്ങളുടെ ചപ്പാത്തി പൊട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതാണ് അതിൻ്റെ മിക്സ്, അതിനാണ് പുരൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനിങ്ങനൊരു നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ്. നമുക്ക് ചപ്പാത്തി പലകയിലിട്ടിട്ട് തന്നെ പരത്തിയെടുക്കാം. കുറച്ചൊന്ന് ഗോതമ്പ് പൊടിയോ മൈദമാവോ ഒന്ന് തൂക്കണാവത്തിൽ, അല്ലെങ്കിൽ തൊട്ടിപ്പിടിക്കും. കുറച്ചൊരു ഗോതമ്പ് പൊടി വെച്ചു ഞാൻ ഇപ്പോഴത്തെ വേണം പരത്തിയെടുക്കാനായിട്ട്. കൈ അധികം ഇതാക്കരുത്, ഇങ്ങനെ പതുക്കെ പതുക്കെ പരത്തിയെടുക്കാം. ചപ്പാത്തി ഫുൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയാണ്, അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. പൊട്ടിട്ടില്ല, ഉണ്ട് ഒരു ശകലം ഒരു സൈഡിൽ, ബാക്കിയെല്ലാം നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഒരു ഭാഗം ആയിട്ടുണ്ട്, ഉണ്ട് പൊങ്ങി വരുന്നുണ്ടോ? അത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളുടെ അകത്തെ പുരൺ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അത് കാരണത്താൽ അത് പൊങ്ങി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. ഇതാണ് പുരൺപൊളി, നമ്മുടെ പുരൺപൊളി റെഡി. ചൂടോടെ ചൂടോടെ നിങ്ങളിതൊന്ന് തുറന്ന് കാണിക്കാം എങ്ങനെയുണ്ട്. നല്ല ചൂട നന്നായിട്ട് ഇതായിട്ടുണ്ട്. അത് കാരണത്താൽ നമുക്കിങ്ങനെ അതിൻ്റെ ലെയർ കട്ട് ചെയ്തെടുക്കാം. ഇതേ ഈ സൈഡും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചപ്പാത്തി ലെയറായിട്ട് ഒന്നുണ്ടേ ഇങ്ങനെ വിരിച്ച് അതിനുള്ളിൽ കണ്ടോ, കംപ്ലീറ്റ് സ്പ്രെഡായിട്ട്. ഇനി നിങ്ങൾ ഞാൻ ഉണ്ടാക്കി കറി പോലത്തെ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ പായസം കഴിക്കത്തില്ലേ, സദ്യക്കൊക്കെ പ്രഥമൻ കഴിക്കത്തില്ല, അച്ചാർ തൊട്ടൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് അതുപോലെ ഇതും കഴിക്കാം. ഓക്കെ, നമ്മളുണ്ടാക്കിയ അമ്പി ഇതിനെ ഇന്നത്ത് സെർവ് ചെയ്യാം. പുളി നല്ല കട്ട തൈര്, ലെമൺ ഡേറ്റ്സിൻ്റെ അച്ചാറ്, ഇത് ചമ്പയ്ക്ക അച്ചാറ്. പിന്നെ ഒരു കാര്യം കൂടെ വെക്കണം ഇതിനകത്ത്, അതായത് പപ്പടം. പപ്പടം എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ല, അത് കാരണം ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രോപ്പർ മഹാരാഷ്ട്രൻ ലഞ്ചാണ്, ഫ്രൈഡ് റൈസ്, പുരൺപൊളി, അംടി, തൈര്, രണ്ട് തരം അച്ചാർ, എന്നിട്ട് ഒരു പപ്പടം. അപ്പോൾ ഈ സംക്രാന്തിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസ് വളരെ സിമ്പിളാണ്, കുറച്ച് കരിയാമ്പൂ പിന്നെ പട്ടയില ഇതൊക്കെ ഇട്ട് വെള്ളമൊന്ന് തിളപ്പിച്ചിട്ടാണ് അത് ചോറും, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൈ ചെയ്തിട്ടാൽ മതി. ഇത് പുരൺപൊളി, ഇത് അമ്പട്ടി, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് രണ്ട് സാധനം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ തൈര്, തൈരിന് പകരം നിങ്ങൾ മോരാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. ആസ് ഐ സെയ്ഡ്, കുക്കിംഗ് ഈസ് ആൻ ആർട്ട്, കുക്ക് ഇറ്റ് വിത്ത് ലവ്.
eat it with love, serve it with love, and serve it with a smile. Those who are watching my channel for the first time, like, share, comment, and subscribe. Do not forget the bell icon. Wishing you all a very happy Sankranti. Jai Hind!